ക്ഷേത്രം ഭാരവാഹികൾക്കും ഫിഷറീസ് വകുപ്പിനും തലവേദനയായി. കോഴിക്കോട് തിരുവച്ചിറയിൽ നിരോധിത ആഫ്രിക്കൻ മുഷികൾ പെറ്റുപെരുകി. അഞ്ചേക്കർ ചിറയുടെ ആവാസ വ്യവസ്ഥ തന്നെ തകിടം മറിച്ച് വളരുന്ന മുഷികളെ നശിപ്പിക്കാൻ ക്ഷേത്രം ഭാരവാഹികൾക്കും ഫിഷറീസിനും ഫണ്ടില്ല. തിരുവച്ചിറയിലേക്ക് കാഴ്ചക്കാരുടെ പ്രവാഹമാണ്. ഇരതേടി കരയോളം വരുന്ന മുഷിക്കൂട്ടം കാണാൻ. പക്ഷേ തിരുവച്ചിറ ക്ഷേത്രം ഭാരവാഹികളെ സംബന്ധിച്ച് ഈ കാഴ്ച അത്ര സുഖകരമല്ല. ക്ഷേത്രകുളത്തിൽ പെറ്റുപെരുകിയ എണ്ണമറ്റ നിരോധിത ആഫ്രിക്കൻ മുഷികളെ നശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികൾക്ക് ഫിഷറീസ് വകുപ്പ് പലതവണ നോട്ടീസ് അയച്ചു. മുഷികളെ നശിപ്പിക്കാൻ ഫിഷറീസ് തന്നെ നേരിട്ട് പദ്ധതി നടപ്പാക്കണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ തിരിച്ചാവശ്യപ്പെട്ടതോടെ ഉദ്യോഗസ്ഥർ കുടുങ്ങി. കഴിഞ്ഞ കൊല്ലം കംപ്ലീറ്റ് വെള്ളം വറ്റിയിരുന്നു. അപ്പോൾ ഈ മുഴി എവിടെ പോയെന്നറിയില്ല. ഇതൊക്കെ ചളീൻ്റെ അള്ളിയോടെ പോയിട്ട് മഴ പെയ്തപ്പോൾ കംപ്ലീറ്റ് അങ്ങോട്ട് വന്നു. ഇതിൽ ആമയുണ്ട്, ഇതുണ്ട്, ബാക്കിയുള്ള മീനൊന്നും ഉണ്ടാവില്ല. ഇത് കംപ്ലീറ്റ് അടിക്കും. ആഫ്രിക്കൻ മുഷികളെ വളർത്തുന്നത് കുറ്റകരമാണ്. എന്നാൽ തിരുവച്ചിറയിൽ ഇതാരും വളർത്തിയതല്ല. അഞ്ചേക്കർ വരുന്ന കുളത്തിൽ പെറ്റുപെരുകിയ മുഷികളെ നശിപ്പിക്കാൻ ക്ഷേത്രത്തിന് ഫണ്ടില്ല. മുഷികളുടെ ആധിപത്യം കാരണം ക്ഷേത്രകുളത്തിൽ മറ്റു മത്സ്യങ്ങളോ ജീവജാലങ്ങളോ വളരുന്നില്ല. ആൾ വലിപ്പത്തിൽ വളർന്ന മുഷികളെ പേടിച്ച് കുളം വൃത്തിയാക്കാനോ ഉപകാരപ്രദമായ രീതിയിൽ സംരക്ഷിക്കുവാനോ സാധിക്കുന്നില്ല. സർക്കാർ പദ്ധതിയിൽപ്പെടുത്തി ജലാശയം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മനോരമ ന്യൂസ്, കോഴിക്കോട്.